എല്ലാവർക്കും ഹൊറൈസൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താണ് വിവരാവകാശ നിയമം എന്ന് നമുക്ക് നോക്കാം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാനായിട്ടും അതുപോലെ തന്നെ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് വിവരാവകാശ നിയമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണെന്ന് നോക്കാം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പം നമുക്കൊരു വിവരം ലഭിക്കുന്നതിനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് ഈ അപേക്ഷ സമർപ്പിക്കേണ്ടത് പത്ത് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് നമ്മൾ ഇത് പ്രകാരം സമർപ്പിക്കേണ്ടത് പത്ത് രൂപ കോട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് നമ്മൾ വിവര വിവരം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷിക്കേണ്ടത് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരും മുന്നേ തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ എത്ര പട്ടികകളുണ്ട് അല്ലെങ്കിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് നോക്കാം രണ്ട് പട്ടിക അല്ലെങ്കിൽ രണ്ട് ഷെഡ്യൂളാണുള്ളത് ചോദിക്കാവുന്ന ചോദ്യമാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ചിൽ എത്ര പട്ടികകളുണ്ട് രണ്ട് പട്ടികകളാണ് ഉള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരം ശേഖരിക്കുന്നതിനായിട്ടൊരു അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി ലഭിക്കേണ്ടത് എന്ന് നോക്കാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയതെങ്കിൽ മുപ്പത് ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകിയതെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനകവും നൽകണം എന്നാണ് നിയമം അപ്പോഴ് അപേക്ഷയ്ക്കുള്ള മറുപടി എത്ര ദിവസത്തിനകമാണ് നൽകേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകിയതെങ്കിൽ അത് മുപ്പത് ദിവസത്തിനകവും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ നൽകിയതെങ്കിൽ മുപ്പത്തിയഞ്ച് ദിവസത്തിനകവും നൽകണം പിന്നീട് ഒരു പിന്നെ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ മറുപടി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം നൽകണം അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ സംബന്ധിക്കുന്ന വിഷയങ്ങളുടെ വിവരമാണ് വേണ്ടതെങ്കിൽ നാപ്പത്തെട്ട് മണിക്കൂറിനകമാണ് മറുപടി നൽകേണ്ടത് അപ്പോൾ അപേ അപേക്ഷയ്ക്കുള്ള മറുപടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപേക്ഷ നൽകിയെങ്കിൽ മുപ്പത് ദിവസത്തിനകം അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നൽകിയതെങ്കിൽ മുപ്പത്തഞ്ച് ദിവസത്തിനകവും ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് വിവരങ്ങൾക്കുള്ള മറുപടിയാണ് ലഭിക്കേണ്ടതെങ്കിൽ നാപ്പത്തി എട്ട് മണിക്കൂറിനകമാണ് മറുപടി നൽകേണ്ടത് വിവരാവകാശ നിയമം പാസാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണെന്ന് നോക്കാം മസ്ദൂർ കിസാൻ ശക്തി സംഘടന അപ്പോൾ വിവരാവകാശ നിയമം പാസാക്കാൻ വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ് ഇത് രാജസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ളൊരു സംഘടനയാണ് ഇതിൻ്റെ സ്ഥാപക അരുണ റോയി ആണ് അപ്പം ബഹരാകാശ നിയമം പാസാക്കുവാൻ കാരണമായിട്ടുള്ള സംഘടന ഏതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ ആരാണ് അരുണ റോയി ആണ് ഇനി നമ്മൾ ഒരു അപേക്ഷ സമർപ്പിച്ച് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര കാലയളവിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കും എന്ന് പറഞ്ഞായിരുന്നു അപ്പം ആ സമയത്തിനുള്ളിൽ വിവരം നൽകാത്ത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപ മിനിമം പിഴയും ഇരുപത്തയ്യായിരം രൂപ മാക്സിമം പിഴയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് അടയ്ക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത് അടുത്തതായിട്ട് ഈ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് അപേക്ഷിച്ച വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബർണയാണ് അപ്പം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബർണയാണ് അടുത്തതായിട്ട് വിവരാവകാശ നിയമം അവസാനമായിട്ട് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിവരാവകാശ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ് ജിതേന്ദ്ര സിംഗാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് അപ്പം വിവരാവകാശ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ജിതേന്ദ്ര ആണ് ഈ വിവരാവകാശ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയതെന്നാണ് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസാക്കുന്നതോ ജൂലൈ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതിയുടെ ഒപ്പുവെക്കുന്നത് ആഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനുമാണ് അപ്പം വിവരാവകാശ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ജിതേന്ദ്ര സിംഗ് ആണ് ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിന് ലോക്സഭ പാസ്സാക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് രാജ്യസഭ പാസ്സാക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതിയുടെ ഒപ്പ് വെക്കുന്നത് ആഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിൽ നല്ല ടോപ്പിക്കുകളുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി